പാലക്കാട് നഗരം രോഗവിതരണ കേന്ദ്രമായി അടപ്പതിച്ചതായി മുൻ മന്ത്രി എ കെ ബാലൻ. നഗരം ചീഞ്ഞുനാറുന്നു, നോക്കുകുത്തികളായി നഗരസഭ എന്ന മുദ്രാവാക്യമുയർത്തി സിപിഐഎം ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നഗരസഭയിലെ 100 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പകർച്ചവ്യാധികളുടെ വിതരണ കേന്ദ്രമായി പാലക്കാട് നഗരസഭ മാറിക്കഴിഞ്ഞുവെന്നും കോവിഡിനൊപ്പം മറ്റ് രോഗങ്ങളും നഗരസഭാ പരിധിയിൽ പിടിമുറുക്കുകയാണെന്നും നഗരസഭാ അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും എ കെ ബാലൻ കുറ്റപ്പെടുത്തി. മഴക്കാലത്തിനു മുൻപ് നടത്തേണ്ടിയിരുന്ന മഴക്കാലപൂർവ്വ ശുചീകരണം പാലക്കാട് നഗരസഭയ്ക്കകത്തെങ്ങും എത്തിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലക്കാട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഇന്നത്തെ ഈ അവസ്ഥയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ വലിയ മരണം, രോഗം, പകർച്ചവ്യാധി, ഇതിൻ്റെയൊക്കെ കേരളത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമായി പാലക്കാട് മുനിസിപ്പാലിറ്റി മാറും. കോവിഡ് മാത്രമായിരിക്കില്ല, കോവിഡിൻ്റെ കൂടെ തന്നെ സാംക്രമിക രോഗങ്ങളും പടർന്നു പിടിക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ ഏറ്റവും ശാസ്ത്രീയമായ ഒരു രേഖ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി. ആ രേഖ തുറന്നു നോക്കാത്ത കേരളത്തിലെ ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉണ്ടെങ്കിൽ അത് പാലക്കാട് മുനിസിപ്പാലിറ്റിയായി. അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഓൾ കേരള ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സി പി പ്രമോദ് ആമുഖ പ്രഭാഷണം നടത്തി. മുനമല്ലി നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സി പി എം നേതാക്കളായ വി സരള, പ്രേമൻ, അബ്ദുൽ ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു.